ഒരു ഉത്സവപ്പറമ്പിൽ ചെണ്ടമേളക്കാർക്കൊപ്പം നിന്ന് അവരുടെ കൊട്ടിനനുസരിച്ച് ഡാൻസ് ചെയ്യുക. അങ്ങനെയാണ് ആ കൊച്ചു ദേവുവിനെ നമുക്കെല്ലാവർക്കും പരിചിതമായത്. പിന്നീട് ഒരു രോഗത്തിന് അടിമപ്പെട്ട് കുട്ടി അബോധാവസ്ഥയിലാവുകയായിരുന്നു. വീട്ടുകാരിലും നാട്ടുകാരിലും തീരാ നോവായി ദേവു അങ്ങനെ യാത്രയായിരിക്കുന്നു. ആശുപത്രിയിലും വീട്ടിലുമായി 3 വർഷത്തിലധികം നീണ്ട ദുരിത ജീവിതത്തിനൊടുവിലാണ് ദേവു ചന്ദന എന്ന ആ കൊച്ചുമിടുക്കി ഈ ലോകത്തോട് വിട പറഞ്ഞത്. തലച്ചോറിലെ തീവ്ര വൈറസ് ബാധയെ തുടർന്ന് അബോധാവസ്ഥയിലായ അവളുടെ ചികിത്സയ്ക്കായി നാടും വീടും ഒന്നിച്ചെങ്കിലും അവൾ ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. ജീവിത പ്രതിസന്ധിയിലും തളരാതെ നിന്ന ദേവുവിൻ്റെ അമ്മ രജിത ഇതോടെ തനിച്ചാവുകയായിരുന്നു. തലച്ചോറിനെ ബാധിച്ച തീവ്ര വൈറസ് കാരണം 2020 ജൂൺ മുതൽ അബോധാവസ്ഥയിലായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ദേവുവിൻ്റെ മരണം. 9-ാം വയസ്സിലാണ് ദേവു അബോധാവസ്ഥയിലാവുന്നത്. ഒരു ഉത്സവപ്പറമ്പിലെ തകർപ്പൻ ഡാൻസ് വീഡിയോയിലൂടെയാണ് ആലപ്പുഴ നൂറനാട് എരുമക്കുഴി മീനത്തേത് കിഴക്കേക്കരയിൽ ബി ചന്ദ്രബാബുവിൻ്റെയും രജിതയുടെയും മകൾ ചന്ദന മലയാളികളുടെ മനസ്സ് കവർന്നത്. പിന്നാലെ നിരവധി ടിവി ചാനലുകളിലും ദേവു നൃത്തം അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയിരുന്നു. 2020 ജൂണിൽ പെട്ടെന്നുണ്ടായ പനിയെ തുടർന്നാണ് കിടപ്പിലായത്. നൂറനാട് ഗവൺമെൻറ് UP സ്കൂളിൽ 3-ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അന്ന്. ആദ്യം സമീപത്തെ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും അബോധാവസ്ഥയിലായതോടെ തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 10 ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം വന്നേക്കാവുന്ന അപൂർവ രോഗം. പെയിൻറിംഗ് തൊഴിലാളിയായ ചന്ദ്രബാബു മകൾ ആശുപത്രിയിലായതിൻ്റെ 4-ാം നാൾ ആശുപത്രി പരിസരത്ത് ജീവനൊടുക്കി. ഭർത്താവിൻ്റെ മരണത്തിലും പിടിച്ചുനിന്ന രജിത മകളുടെ ചികിത്സയ്ക്കായി നെട്ടോട്ടമോടി. ദേവുവിൻ്റെ ചികിത്സയ്ക്കായി സുമനസ്സുകൾ മനസ്സറിഞ്ഞ് സഹായിക്കുകയും ചെയ്തു. രജിതയുടെ വീടായ കൊല്ലം ശൂരനാട് ആനയടി രമ്യഭവനത്തിലും ആശുപത്രിയിലുമായി ഇവർ മാറി മാറി കഴിയുകയായിരുന്നു. 1 ആഴ്ച മുൻപാണ് അണുബാധയെ തുടർന്ന് ദേവുവിനെ അവസാനമായി ആശുപത്രിയിൽ എത്തിച്ചത്. 2 ആഴ്ചത്തെ ചികിത്സ വേണ്ടിവരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചെങ്കിലും അത് പൂർത്തിയാകും മുമ്പ് ദേവു മരിച്ചു. ശൂരനാട് ആനയടിയിലെ വീട്ടിലെത്തിച്ച മൃതദേഹം ഇന്ന് നൂറനാട്ടെ സ്കൂളിലും അച്ഛൻ ചന്ദ്രബാബുവിൻ്റെ വീട്ടിലുമുള്ള പൊതുദർശനത്തിന് ശേഷം 3-ന് ആനയടിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ദേവുവിൻ്റെ ചികിത്സാ ചെലവുകൾ താങ്ങാൻ കൂലിപ്പണിക്കാരനായ ചന്ദ്രബാബുവിന് അന്ന് കഴിഞ്ഞിരുന്നില്ല. 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ 1.5 ലക്ഷത്തോളം രൂപ ആശുപത്രിയിൽ അന്ന് ചെലവ് വേണ്ടി വന്നിരുന്നു. ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പിരിവെടുത്താണ് ദേവുവിൻ്റെ ചികിത്സ അന്ന് നടത്തിയത്. അതിനിടയിലാണ് ദേവു ചന്ദന കിടക്കുന്ന ആശുപത്രിയുടെ പിന്നിലെ മരത്തിൽ അച്ഛൻ ചന്ദ്രബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും ആലപ്പുഴ നൂറനാട് പുത്തൻവിള അമ്പലത്തിലെ ഉത്സവത്തിന് ചെണ്ടമേളത്തോടൊപ്പം ചുവട് വെച്ചതോടെയായിരുന്നു അന്ന് ദേവു സോഷ്യൽ മീഡിയയിൽ താരമായത്. നൂറനാട് CBMHSS വിദ്യാർത്ഥിനിയായിരുന്നു 9-വയസ്സുകാരിയായ ദേവു ചന്ദന. ദേവു ചന്ദനയുടെ TikTok വീഡിയോകളും സമൂഹമാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു.